അവിടെയും ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ കൊണ്ടുവരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇങ്ങളെ കറാമത്ത് ഞാൻ പറയുമ്പം ഒരാൾ കള്ളുകുടിയനാണ്, അതല്ലെങ്കിൽ വ്യഭിചാരിയാണെന്നൊന്നും ഞാൻ പറയില്ലല്ലോ. അതിനേക്കാൾ എത്രയോ വലുതാണ് ഷിർക്ക്. ഇന്ന ഷിർക്ക് അല്ല ദുൽമുന്നതീം. ആ ഷിർക്ക് കൊണ്ട് ഏതായാലും ഇമാം റാസി തങ്ങൾ എന്ത് ചെയ്യൂല, കറാമത്ത് പറയില്ല. അതുപോലെ തന്നെ പിന്നെ വേറെ സംഭവം, ഫജാ റജുലുൻ ഇലാ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ, ഇത് ബഹുമാനപ്പെട്ട അബൂബക്റുബിൻ അബീ ഷൈബ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അതുപോലെയുള്ള വിശ്വപ്രസിദ്ധമായ ഹദീസ് മുഹദ്ദിസീങ്ങളുടെ എല്ലാം ഉസ്താദായ ഇവരെല്ലാം അബൂബക്റുബിൻ അബീ ഷൈബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സംഭവം കൊണ്ടുവരുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ ഫളായിൽ പറയാൻ വേണ്ടിയാണ്. എന്ത് ചെയ്യണത്, ഈ സംഭവം കൊണ്ടുവരുന്നത്, അതായത് ഒരു റജുല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിങ്ങളിൽ വന്നാണ്ട് ഇസ്തസ്കിലി ഉമ്മത്തിക്ക പൈൻഡോം കഥലക്കു, അങ്ങയുടെ ഉമ്മത്ത് വെള്ളം കിട്ടാതാകെ നശിച്ചിരിക്കുന്നു നബിയെ എന്ന് പറയുന്ന ഈ സംഭവം ബഹുമാനപ്പെട്ട അബൂബക്റുൻ അബീ ഷൈബ റളിയല്ലാഹു കൊണ്ടുവരുന്നത് എന്തിനാണ്, ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ ഫളായിൽ പറയാൻ വേണ്ടിയാണ്. അതായത് ഈ പറഞ്ഞ പണ്ഡിതന്മാർ, അതായത് ഒന്ന് ഏറ്റവും വലിയ തഫ്സീർ എഴുതിയ പണ്ഡിതനായ ഇമാം റാസി തങ്ങൾക്ക്, അവർക്ക് നിങ്ങൾ പറഞ്ഞ ഈ നിർവചനം മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത് ബഹുമാനപ്പെട്ട അബൂബക്റുൻ അബീ ഷൈബ റളിയല്ലാഹു അദ്ദേഹത്തിനും നിങ്ങൾ പറഞ്ഞതായി നിർവചനം മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഈ നിർവചനം മനസ്സിലായത് നിങ്ങളുടെ കുഞ്ഞീദ് മദനിക്ക് മാത്രമാണ്. നിങ്ങൾ പൊതുവെ പറയാറുണ്ട് മുസ്ലിയാക്കന്മാരെ സുന്നത്തിലേക്ക് മടങ്ങുക, ഒരു മിനിറ്റ് കഴിഞ്ഞു, അതായത് സുന്നത്തിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക എന്നാണ് നിങ്ങൾ പറയാറുള്ളത്. ഇപ്പൊ നബിദിനത്തിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ് സുന്നത്തിലേക്ക് മടങ്ങുക, നബി ചെയ്തിട്ടില്ല, സ്വാബ് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം, ഈ ഒരു നിർവചനം ഉണ്ടല്ലോ, ഇതിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഈ ഒരു നിർവചനം, അതായത് ഈ നിർവചനം നിങ്ങൾ കൊണ്ടുവരുന്നത് സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയാണ്, ചില്ലറ കളിയല്ല, ഒരാളെ ശിർക്കാക്കുക എന്ന് വെച്ചാല്. അതായത് ഈ ഒരു നിർവചനം ഖുർആനിൽ നിന്നും ഹദീസിൽ ഉണ്ടെങ്കിൽ ആ നിർവചനം ഒന്ന് നിങ്ങൾ കാണിച്ചു തരിക, അതാണ് ഇവിടെ വേണ്ടത്. ഇതൊരു ഒന്നൊന്നര ചോദ്യമാണ്, പിടിവിട്ട ചോദ്യം എന്ന് പറയുന്നു. കാരണം വെച്ചാൽ ഒരുപാട് സംഗതികള് ഒന്നിനൊന്നിലേക്ക് ഇങ്ങനെ സാധാരണ ഈ നേരിട്ട് ബസ്സില്ലാത്തടത്തേക്ക് വണ്ടി കയറി പോണ പോലെയാണ്, ഒന്നിന്നിറങ്ങി അടുത്ത ബസ്സിൽ കയറി അങ്ങനെ ഇങ്ങനെ പോവാണ്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞീദ് മദനി അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ഇന്നും നമ്മുടെ നാട്ടിലെ ഖബർ വ്യവസായികൾക്ക് വ്യവസായികളായ ആളുകൾക്ക് ഉൾക്കിടിലമുണ്ടാക്കുന്ന ഒരു പുസ്തകമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. കുഞ്ഞീദ് മദനിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ തൗഹീദിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ അടരാടിയ സ്വാത്വികനായ ഒരു മനുഷ്യനാണ് കുഞ്ഞീദ് മദനി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ അമലുകൾ കബൂലാക്കുന്നു, പ്രവർത്തനങ്ങൾ കബൂലാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോഴും ആ പുസ്തകം ഉയർത്തിക്കൊണ്ട് ഈ ഉസ്താദുമാർ നടക്കുന്നത്, അദ്ദേഹത്തിന്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ അധ്വാനങ്ങൾ സ്വീകരിച്ചതിന്റെ അടയാളമായി നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ ആദ്യം ചോദിച്ചു തുടങ്ങിയത് നേരത്തെ ഇവിടെ ബഹുമാനനായ ഹനീഫ് മൗലവി വിശദീകരിച്ചതുപോലെ, മനുഷ്യ കഴിവിനതീതം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അതുപോലെ തന്നെ അഭൗതികമായ മാർഗം, ഇങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ പറയാറുള്ളത്. അവസാനം അദ്ദേഹം എത്തിച്ചത് അത് ഞങ്ങളെ മുശ്രിക്കാക്കാനല്ലേ, അല്ല, ഞങ്ങളെ മുവഹീദാക്കാനാ, തൗഹീദിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണ്, അല്ലാതെ ആരെയും മുശ്രിക്കാക്കി കാഫിറാക്കി തള്ളാനല്ല. നേരെ മറിച്ച് അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലയല്ലാത്തവർക്ക് നേർച്ച നേരുന്ന ആളുകളെ തൗഹീദ് എന്താണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരെ ഇതിലേക്ക് വിളിച്ചു കൊണ്ടുവരാനാണ്. ഇനി അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇടക്ക് കയറി ഈ നിർവചനത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധരിച്ചത്, അതാണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചത്. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം, അത് കറാമത്തായിക്കൊണ്ടാണ് പറഞ്ഞത്, കറാമത്തായിക്കൊണ്ടാണ് വിശദീകരിച്ചത്, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കറാമത്തായിക്കൊണ്ട് വിശദീകരിച്ചത് അത് അവര് ഈ തൗഹീദ് അറിയാത്തത് കൊണ്ടാണോ, എന്താണ് അവർ അങ്ങനെ ഉദ്ധരിക്കുന്നത് എന്ന സംശയം. അപ്പോ എന്തെങ്കിലും ഒരു വിഷയം ഒരു കിതാബിൽ കണ്ടാൽ അത് അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നാണോ, അങ്ങനെ ലോകത്ത് അഹ്ലു സുന്നയുടെ ഏതെങ്കിലും ഒരു ഉലമ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ ഒരു തഫ്സീറിൽ ഒരു സംഗതി എഴുതി വെച്ചാൽ അതങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത്, അതിന്റെ മുന്നും പിന്നും നോക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു
പണ്ഡിതൻ ലോകത്ത് കഴിഞ്ഞു പോയ ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അതെന്താന്ന് ചോദിച്ചാല് നമുക്കറിയാം ഹദീസ് രംഗത്ത് വിവരമുള്ള പഠിച്ച ആളുകൾക്ക് അറിയാം ഒരു ഹദീസിനെ സംബന്ധിച്ച് നിരൂപണം നടത്തുന്ന പണ്ഡിതന്മാരുണ്ട്, ജർഹുത്ത് അദീലിന്റെ പണ്ഡിതന്മാര്. ഇവരീ പറയുന്നത് പ്രകാരം അവരുടെ ആവശ്യമില്ല. ഒരു സഹീഹാണ് ഹദീസ് നോക്കി അല്ലെങ്കിൽ റിപ്പോർട്ട് നോക്കി അത് സഹീഹാണോ ളൈഫാണോ എന്തെങ്കിലും ദുർബലതയുണ്ടോ എന്നൊന്നും നോക്കി പറയുന്ന പണ്ഡിതന്മാരുടെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഒരു കിതാബി കണ്ടാ മതി, അത് അങ്ങേയറ്റം വലിയൊരു ജഹാലത്താണ്, അങ്ങേയറ്റം വലിയൊരു ജഹാലത്താണ്. ഇൽമുമായി ബന്ധപ്പെടുന്ന ആരും ഇത്തരമൊരു വാദം ഉന്നയിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു കാര്യം പറഞ്ഞാലും, മഹാനായ ഇബ്നു കഥീർ റഹിമഹുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞാലും, ഇമാം തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു കാര്യം പറഞ്ഞാലും, നമുക്കറിയാം അത് സ്വീകരിക്കുന്നതും തള്ളുന്നതും അതിന്റെ ആധികാരികത പരിശോധിച്ചുകൊണ്ടാണ്. നിങ്ങളിവിടെ ഉദ്ധരിച്ച സംഭവം നിങ്ങൾ മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കറാമത്തായി ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എവിടുന്ന് കൊണ്ടുവന്നു, ഏത് ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചു, എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, അത് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. അതാണ് ഇസ്ലാം, അതാണ് ദീൻ. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗ ലൽ ഇസ്നാദു. ഒരാൾ സനദ് അനുസരിച്ചുകൊണ്ടാണ് അമൽ ചെയ്യേണ്ടത്. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ സനദാണ്. വലൗ ലൽ ഇസ്നാദു ലഖാല മൻ ഷാ അമാ ഷാ. സനദ് നോക്കാതെ കണ്ടതും കേട്ടതും, അവിടെ കണ്ടത് ഇവിടെ കണ്ടത് ഈ കിതാബിൽ കണ്ടത് അവിടെ നിന്ന് കിട്ടിയത് ഇവിടുന്ന് കിട്ടിയത് അവിടുത്തെ മുടി ഇവിടുത്തെ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തര് അള്ളാന്റെ ദീൻ ഇങ്ങനെ കൈകടത്താൻ തുടങ്ങും. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഇമാം മുസ്ലിം ഹെഡിങ് കൊടുത്ത് തന്നെ പറഞ്ഞത് അൽ ഇസ്നാദു മിനദ്ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻ ഷാ അമാ ഷാ. ദീനിലുള്ളതാണ് സനദ്, പരമ്പര നോക്കണം എന്നുള്ളത്. അതൊക്കെ മറന്നുപോയോ? ഇതിനൊന്നും ആവശ്യമില്ലേ? ഒരു കിതാബി കണ്ടാ മതിയോ? അപ്പോ എവിടുന്നാണ് ആ സംഭവം കൊണ്ടുവന്നത്? മുസ്ലിം ലോകം അത് പരിശോധിക്കുക തന്നെ ചെയ്യും. അത് പരിശോധിക്കുമ്പോഴോ നമുക്കറിയാം വളരെ വ്യക്തമായി അത് ഉദ്ധരിച്ച ആളുകൾ തന്നെ പറയണം, അതിനകത്ത് ഒരുപാട് അബദ്ധങ്ങളുണ്ട് ആ സംഭവത്തിൽ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനാസ കൊണ്ടുവന്ന് വെച്ചു. കൊണ്ടുവന്ന് വെക്കുന്നതിന് മുമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ച് പറഞ്ഞത്രേ എന്ത്? ഇദാ അനമിത്തു, ഞാൻ മരിച്ചാൽ, ഫഖസ്സിൽനി ബിൽ കഫ്ഫിൽ ലദീ ഗസ്സൽത ബിഹി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിച്ച കൈ കൊണ്ട് തന്നെ എന്നെ കുളിപ്പിക്കണം, അഥവാ അലിയെ നീ തന്നെ എന്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറഞ്ഞു. മാത്രമല്ല എന്നെ ആ പിന്നെ സുഗന്ധങ്ങൾ പൂശിയിട്ട് വദ്ഹബു ബീ ഇലൽ ബൈത്തിൽ ലദീ ഫീഹി റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലുള്ള ആ വീട്ടിൽ അഥവാ ആയിഷുമാന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി എന്നെ വെക്കണം. എന്നിട്ടോ ഫസ്തഅദീനു, നീ അനുവാദം ചോദിക്കണം, കേറിക്കോട്ടെ അനുവാദം ചോദിക്കണം. ഫൈൻ റൈതുൽ ബാബ, ആ വാതിൽ അത് തുറക്കപ്പെടുന്നത് കണ്ടാൽ, ഫദ്ഖുലു ബീ, എന്നെയും കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കണം. വഇല്ല, ഇനി ആ വാതിൽ അനുവാദം ചോദിക്കുമ്പോൾ തുറക്കുന്നില്ലെങ്കിൽ, ഫർദൂനി ഇലാ മഖാബിരിൽ മുസ്ലിമീന, എന്നെ കൊണ്ടുപോയി മുസ്ലിങ്ങളെ സാധാരണ ഖബർ മറമാടുന്നെടുത്ത് കൊണ്ടുപോയി മറമാടണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഖബർ അദ്ദേഹത്തിന്റെ ജനാസ അവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അനുവാദം ചോദിച്ചു, അനുവാദം ചോദിച്ചു അത്രേ. അനുവാദം ചോദിച്ചപ്പോ ഇതാ അവിടുന്ന് فَسَمِعْتُ قَائِلًا يَقُولُ أَدْخِلُ الْحَبِيبَ إِلَى حَبِيبِهِ. ചങ്ങാതിയെ ചങ്ങാതി അടുക്കിലേക്ക് കേറ്റിക്കോളൂ, ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ അശരീരി കേട്ടു, ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഫൈനൽ ഹബീബ ഇലൽ ഹബീബ് മുസ്താഖ്, കൂട്ടുകാരനെ കിട്ടാം, കൂട്ടുകാരൻ വല്ലാതെ കൊതിച്ചിരിക്കുകയാണ്, വേഗം കൊണ്ടുവരൂ എന്നിങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ വിളംബരം പറയുന്നത് കേട്ടപ്പോ ഡോർ ഓട്ടോമാറ്റിക്കായി തുറന്നു ഉള്ളിലേക്ക് കയറ്റി. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതിന്റെ ഉള്ളിൽ ഖബറടക്കിയത് എന്ന് പറഞ്ഞു. ആ സംഭവം ഞാൻ പറയട്ടെ, ഈ മൗലിദിനെ ന്യായീകരിച്ച, ഈ മൗലിദ് വരുമ്പോ നാട് നീളെ കൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതനാണ് മഹാനായ ഇമാം സുയൂത്തി അബുൽ ഫദൽ ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ അബൂബക്കർ സുയൂത്തി. അദ്ദേഹത്തിന്റെ അൽ ഖസായിസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചു. എന്നിട്ട് അതിനെ ചുവട്ടിൽ എഴുതി വെച്ചു, ഖാല ഇബ്നു അസാഖീർ, ഈ സംഭവം കൊണ്ടുവന്ന ഇബ്നു അസാഖീർ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഹാദാ ഹദീഥുൻ മുൻകറു. നിങ്ങൾ ആലോചിച്ചോക്ക, ഒരു സംഭവം കൊണ്ടുവരാണ് കുഞ്ഞീത് മുതലേ പൊളിക്കാൻ, കുഞ്ഞീത് മുതലേ പൊളിക്കാൻ കൊണ്ടുവന്നൊരു സംഭവം. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി തന്നെ അൽ ഖസായിസുൽ കുബ്ര
എന്ന കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്. എന്ത്? അതേ ഈ ഹദീഫ് ഇബ്നു അസാകിർ കൊണ്ടുവന്നിട്ട് അതിന്റെ ചുവട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീഫ് മുങ്കറാണ്. മാത്രമല്ല ഇതിന്റെ സനദിൽ അബൂ താഹിർ മൂസ ബിൻ മുഹമ്മദ് ബിൻ അതാ അൽ മഖ്ദസി എന്ന് പറയുന്ന ആളുണ്ട്, കദ്ദാബ്, അയാൾ പെരുങ്കള്ളനാണ്. അപ്പൊ കുഞ്ഞീത് മദനിയെ പൊളിക്കാൻ കൊണ്ടുവരുന്ന ആൾക്കാര് നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തുകൊണ്ടായി വരുന്നത്? ഈ പണ്ഡിതന്മാരായ ഉലമാക്കളായ ആളുകള് കദ്ദാബ് എന്ന് പറഞ്ഞ ആളുകൾ ഉദ്ധരിച്ച സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണോ വരുന്നത്? ഇനി അതല്ല, നിങ്ങൾ ചോദിക്കണം സുയൂത്തി മാമിനോട്. എന്താ ചോദിക്കണ്ടേ? അല്ല, റാദി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, റാദി അത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കോ ആരോട്? സുയൂത്തി ഇമാമിനോട്. ഇനി മാത്രമല്ല അതേ ഇമാം സുയൂത്തിക്ക് തന്നെ ജാമിഉൽ അഹാദീസ് എന്ന് പറഞ്ഞൊരു വേറൊരു കിതാബുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് അൽ ഖസാഇസുൽ കുബ്ര എന്ന ഇമാം സുയൂത്തിയുടെ കിതാബിൽ നിന്നാണ്. എന്നാൽ ഇതേ സുയൂത്തി തന്നെ ജാമിഉൽ അഹാദീസ് എന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു കിതാബിലും ഇതേ സംഭവം കൊണ്ടുവന്നിട്ട് അതിന്റെ ചുവട്ടിൽ എഴുതി വെക്കുന്നു. എന്ത്? ഇബ്നു അസാകിർ പറഞ്ഞിട്ടുണ്ട് ഇത് മുങ്കറാണ്, കാരണം അബൂ താഹിർ കദ്ദാബാണ്. വേറൊരുത്തം കൂടെ ഉണ്ട്, അബ്ദുൽ ജലീൽ മൂപ്പര് മജ്ഹൂലാണ്. ആരാന്ന് തന്നെ അറിഞ്ഞുകൂടാ. നമ്മളല്ല പറയണേ, ഇപ്പോ നമുക്ക് വേണ്ടി പറയുകയല്ല, നേരെ മറിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതി വെച്ചു. ഇനി ഇബ്നു അസാകിറിന്റെ തന്നെ താരീഖു ദമസ്ക്, ദമസ്കസിന്റെ ചരിത്രം പറയുന്ന താരീഖു ദമസ്ക്, ഒരുപാട് സംഭവം ഇന്ന് പറയാനുണ്ട്. അതിൽ ആ ഇബ്നു അസാകിറ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇതേ സംഭവം അതേ ഇമാം ഹാഫിൽ പിന്നെ ഇമാം സുയൂത്തി പറഞ്ഞതുപോലെ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു. ഹാദാ മുങ്കർ, ഇത് മുങ്കറായ റിപ്പോർട്ടാണ്. കാരണം അബൂ താഹിർ മൂസ ബിൻ മുഹമ്മദ് ബിൻ അതാ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇതിന്റെ റിപ്പോർട്ടിലുണ്ട്. അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ആള് മജ്ഹൂലായ നിലയ്ക്ക് ഇതിന്റെ ഇതിലുണ്ട്. മാത്രമല്ല ഒന്നുകൂടി താരീഖു ദമസ്കിൽ അതിന്റെ ചുവട്ടിൽ എഴുതി വെക്കുന്നുണ്ട്, അന്നല്ലദീ ഗസ്സല അബൂബക്കർ ഇംറഅതുഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കുളിപ്പിച്ചത് ഒരിക്കലും അലി ഇബ്നു അബീ ത്വാലിബ് അല്ല, നേരെ മറിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ അസ്മാ ബിന്തു ഉമൈസ് എന്നവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിച്ചത് എന്നുകൂടി താരീഖ് ദമസ്കിൽ അത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് വായിക്കണോ, ഇബ്നു ഹജർ ഹൈതമി, ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ലിസാനുൽ മീസാൻ എന്ന കിതാബിൽ ഇതേ സംഭവം കൊണ്ടുവന്നിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഫഹ്റുദ്ദീൻ റാസി കറാമത്തായി സൂറത്തുൽ കഹ്ഫിലെ ആയത്തുണ്ടല്ലോ, ആയത്തിന് വ്യാഖ്യാനമായി കൊണ്ടുവന്ന ഈ സംഭവത്തെ കുറിച്ച് നമ്മളല്ല പറയുന്നത്, നേരെ മറിച്ച് ഭുവന പ്രസിദ്ധരായ ഉലമാ അവരുടെ കിതാബിൽ. ഞാനിപ്പോ നാല് കിതാബ് ഉദ്ധരിച്ചു, ഒന്ന് ജാമിഉ സഗീർ, മറ്റൊന്ന് അതുപോലെ തന്നെ ഖസാഇസുൽ കുബ്ര, മൂന്ന് താരീഖു ദമസ്ക്, അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ലിസാനുൽ മീസാൻ. ഈ കിതാബിലൊക്കെ വളരെ കൃത്യമായി ഉദ്ധരിച്ചതാണ് സംഭവം. അപ്പോ ഇതാണ് കുഞ്ഞീദ് മദനി പറഞ്ഞ കാര്യത്തിനെതിരെ കൊണ്ടുവന്ന ഒന്ന്. രണ്ട്, ഇസ്തസ്ഖലി ഉമ്മത്തിക്ക ഫഇന്നഹും ഖദ് ഹലകു എന്ന് പറയുന്ന രണ്ടാമത്തെ റിപ്പോർട്ട്. നമുക്കറിയാം സാധാരണ ധാരാളമായി സവിസ്തരം ചർച്ച ചെയ്യുന്ന വിഷയമായതുകൊണ്ട് ഞാൻ കൂടെ ഇറങ്ങി പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം കൊണ്ടുവന്ന സംഭവം എന്താണ്. ഒരു തരത്തിലും അത് സ്വഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്താൽ പോലും തെളിവായി ഇസ്ലാമിക രംഗത്ത് ഒരു വിഷയത്തിന് ദലീലായി ഉദ്ധരിക്കാൻ കഴിയുന്നതല്ല എന്ന് വ്യക്തമായ കാര്യം അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഫളായിലായി രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ഫളായിലായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയത് ഇല്ലേ. അബ്ദുല്ലാഹി ഇബ്നു സബ വന്നിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫളായിലായിക്കൊണ്ടാ പറഞ്ഞത്, എന്ത്? ഇത് അല്ലാന്റെ ലില്ലാണ്, അള്ളാന്റെ നിഴലാണ്, അല്ല കുടികൊള്ളുന്നുണ്ട്. മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബിക്ക് ജിബ്രീൽ വഹി കൊണ്ടു കൊടുത്തത് ആള് മാറിയിട്ടാണ് അലിക്ക് കൊടുക്കാനാ വന്നത്, ഫലായിലായിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ എന്താ പറഞ്ഞത്? ഇബ്നുല്ലാ, അള്ളാന്റെ മോനാണ്, ഫലായിൽ പറഞ്ഞതാ, ഫലായിൽ പറഞ്ഞതാണ്. അപ്പൊ ഒരു കാര്യം ഫലായിലായി പറയുന്നത് കൊണ്ട് സ്വീകാര്യമാകോ? സ്വീകാര്യല്ല. അതിന്റെ സനദ് പരിശോധിക്കും, ആ റിപ്പോർട്ട് പരിശോധിക്കും. പിന്നെ ചരിത്രകാരന്മാർ ഒരു ചരിത്രം ഉദ്ധരിക്കുമ്പോ സ്വാഭാവികമായും അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അവർ ഉദ്ധരിക്കും. നിരൂപകരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അതിനെ നഖ്ദ് ചെയ്യും. നാഖിദുകളായ പണ്ഡിതന്മാർ അതിനെ നഖ്ദ് ചെയ്തുകൊണ്ട് അതിനെ നിരൂപണം നടത്തിക്കൊണ്ട് വിശദീകരിക്കും. അങ്ങനെ നിരൂപണം നടത്തി സ്ഫുടമായതല്ലാതെ മുസ്ലിം ഉമ്മത്ത് ദലീലായി സ്വീകരിക്കൂല. അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകത.
അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ച റിപ്പോർട്ടിൽ ഉള്ളത്. എന്ത്? തീർച്ചയായും ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ സനദ് നോക്കി സ്വീകരിക്കുന്നതാണ്. സനദ് എന്നുള്ളത് ദീനിന്റെ ദീനിലുള്ളതാണ്. സനദ് നോക്കാതെ കണ്ടതും കേട്ടതും അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ളത് ആ നിലക്ക് സ്വീകരിച്ചാൽ ഓരോരുത്തർ തോന്നിയതുപോലെ ഓരോന്ന് പറയാൻ തുടങ്ങും. അത് ദീനിൽ ഇല്ല. മുസ്തസ്ഖലി ഉമ്മത്തക്കയുടെ സംഭവം അത് തന്നെയാണ്. അത് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മതയോടെ ഇബ്നു അബീ ശൈബയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സൂക്ഷ്മതയോടെ ബി ഇസ്നാദിൻ സ്വഹീഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അൻ അബീ മാലിക് സമ്മാൻ തുടങ്ങി മാലിക്കുദ്ദാർ ഹാസിൻ ഉമർ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്ന വറവാ ഇബ്നു ശീബ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ആ ഭാഗത്ത് വളരെ സൂക്ഷ്മമായ പ്രയോഗങ്ങളിലൂടെയാണ് ഇബ്നു ഹജർ പറഞ്ഞത് ബിസ്നാദിൻ സ്വഹീഹിൻ. കാര്യം മനസ്സിലാകേണ്ടവന് അവിടെ നിന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ഒരു ചരിത്ര സംഭവം ഉദ്ധരിച്ചു പോന്നു. ആ ഇബ്നു അബീ ശീബ ഫലായിലായി പറഞ്ഞ സംഭവം ഇബ്നു ഹജർ അസ്ഖലാനി അത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് വിശദീകരിച്ചു പോരുകയാണ് ചെയ്തത്. പക്ഷേ അത് ബിഇസ്നാദിൻ സ്വഹീഹിൻ എന്ന വ്യക്തമായ ഉസൂലിയായ പ്രയോഗത്തിലൂടെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഉദ്ധരിച്ച ഇബ്നു ഹജർ അസ്ഖലാനി ആ റിപ്പോർട്ട് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത്. ഒരിക്കലും അത് സ്വഹീഹായ നിലക്ക് വന്നു എന്ന് സങ്കല്പിച്ചാൽ അങ്ങനെ സ്വീകരിച്ചാൽ പോലും തെളിവാകാത്ത സംഭവം. ഒരാള് പോയി നബിയുടെ ഖബറടുക്ക ചെന്നു, എന്നിട്ട് ജാ റജുലിൻ ഇല്ല ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഖബറടുക്ക വന്നു, എന്നിട്ട് ഇസ്തസ്ഖലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു. ഓ നബി അങ്ങ് മഴയെ ചോദിക്ക്, മഴയെ തേടണം അള്ളാഹുവിനോട് കേട്ടോ, വെള്ളത്തിന് വേണ്ടി തേടണം, കാരണം താങ്കളുടെ ജനത അങ്ങേറ്റം നശിച്ചിരിക്കുന്നു, ഹലാക്കിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് മൂപ്പര് പോയിരുന്നു ഉറങ്ങി. ഇത് ഉറങ്ങണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നു. അങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് ഈ ഉമർ, നീ ഉമറിനെ പോയി കാണ്, എന്നിട്ട് ഭരണമൊക്കെ നന്നാക്കാൻ വേണ്ടി പറയുന്നു പറഞ്ഞു ഉണർത്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ ഒരാള് പോയി ചോദിച്ചു, പറഞ്ഞു, സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും അള്ളാഹുവിന്റെ മതത്തിൽ അത് സ്വീകാര്യമല്ല. അങ്ങനെ സ്വഹീഹായ സംഭവം ഉണ്ടെന്ന് തന്നെ വിചാരിക്കും, അത് തന്നെ സ്വീകാര്യമല്ല. ഒരാള് എന്തോ എന്തോ ഒരു കാര്യം ചെയ്തത് പ്രവർത്തിച്ചത് ദീനിൽ തെളിവായിട്ട് സ്വീകരിക്കൂല. ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, സ്വഹാബത്ത് അതെങ്ങനെ സ്വീകരിച്ചു അങ്ങനെ വന്നു കിട്ടിയ കാര്യമാണ് സ്വഹാബത്ത്. ഇത് സ്വഹാബിയാണോ ഒരു നിലക്കും തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യവും അല്ല. പിന്നെ ചരിത്രം ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ ഉദ്ധരിക്കുന്നു, പക്ഷെ പ്രമാണമായി സ്വീകരിക്കുവാനുള്ള യോഗ്യത ആ സംഭവത്തിനും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ച രണ്ട് സംഭവങ്ങൾ മുൻനിർത്തിയാലും കുഞ്ഞീദ് മദനി പറഞ്ഞത് അവിടെ തന്നെ ഉണ്ടാവും. കാരണം കുഞ്ഞീദ് മദനി പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല് ഇബാദത്ത് അതിന്റെ നിർവചനം എന്താന്ന് വിശദീകരിക്കുകയാണ്. നിർവചനം അല്ല പറഞ്ഞത്, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. എന്ത്? കുഞ്ഞീദ് മദനി പറഞ്ഞതാണ് നിർവചനം. അങ്ങനെ ഇല്ലേ, അതില് നിർവചനമാണ്. ഞാനിതാ നിർവചനം പറയാൻ പോകുന്നു പറയണ്ട. കുഞ്ഞിമദനി പറയുന്നത് അല്ല, ആ നിർവചനമല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് നിർവചനമാണ്. നിങ്ങൾ മാത്രമല്ല, പല ഉസ്താദുമാരും തെറ്റിദ്ധരിച്ചതാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലാതെ തഅരീഫാത്ത് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, നിർവചനം പറയുന്ന കിതാബ്. അതുപോലെ ഒരു കിതാബാണോ? അല്ല. നിർവചനം എന്നൊക്കെ പറഞ്ഞാണോ? അല്ല. നേരെ മറിച്ച് ഇസ്ലാമിക ലോകം ഒന്നടങ്കം എന്ന് പറയാൻ കഴിയാവുന്ന രൂപത്തിൽ മുസ്ലിം ഉമ്മത്ത് ഏകോപിതമായി പറഞ്ഞൊരു ഇബാദത്തിന് നിർവചനം ഉണ്ട്. അതെന്താണെന്നറിയോ? ഇതാണ് നിർവചനം. മനസ്സിലാക്കണം, ഇബാദത്തിന്റെ നിർവചനം എന്താണ്? അങ്ങേറ്റത്തെ വിനയം, താഴ്മ, അതിന്റെ അക്കുസായ അങ്ങേറ്റം എന്നാണ് ഇബാദത്തിന്റെ നിർവചനം. അങ്ങനെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, അങ്ങനെ ആകണമെങ്കിൽ എന്ത്, റബ്ബാണെന്ന് വിശ്വസിച്ചാൽ അതാകുള്ളൂ, ഇലാഹാന്ന് വിശ്വസിച്ചാലേ അങ്ങനെ ആകുള്ളൂ, റബ്ബാന്ന് വിചാരിച്ച് തേടിയാലേ ശിർക്കാവുള്ളൂ, റബ്ബാന്ന് വിചാരിക്കാതെ തേടിയാ ശിർക്കാവൂല എന്ന് വെച്ചാൽ അബൂജലടക്കം എന്താവും? ഇങ്ങോട്ട് കയറിപ്പോരും. ആ പറ്റൂല. കാരണം അബൂജേൽ അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിച്ച ആളാണ്, ഖാലിക്കായിട്ട് അംഗീകരിച്ച ആളാണ്. അപ്പൊ അബൂജേൽ അടക്കം മുസ്ലിം ആക്കുന്ന ഒരു നിർവചനം നിങ്ങൾ കൊണ്ടുവന്നു അല്ല, നേരെ മറിച്ച് അബൂജഹൽ പക്കാ മുശ്രിക്കാണ്. അക്സായത്തിൽ ഹുദുഇബത്തദല്ലുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് പറഞ്ഞത്. എന്ത്? മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത കഴിവുണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയണേ. അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തതുണ്ട്, മനുഷ്യന് കൊടുത്തത്, മനുഷ്യന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അത് ഒരു വിശ്വാസിയായ മനുഷ്യന് അള്ളാഹു വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. രണ്ട് പ്രകാശങ്ങളെ കഴിഞ്ഞ രാത്രിയിൽ അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചു എന്ന് നബി പറഞ്ഞു പഠിപ്പിച്ച വളരെ വളരെയധികം ശ്രദ്ധയുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്താ പറഞ്ഞത്?
آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به ഞങ്ങൾക്ക് താക്കത്തില്ലാത്തത് ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് ഞങ്ങൾ വഹിപ്പിക്കരുത് അപ്പൊ അല്ലാഹു മനുഷ്യന് ഒരു കഴിവ് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷയും ശിക്ഷയും ഒക്കെ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളത് ഇത് അല്ല തന്നതാണ് അല്ലാഹു തന്നതാണ് സംശയമൊന്നുമില്ല പക്ഷെ അത് നമുക്ക് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടതുണ്ട് എനിക്ക് ഈ മൈക്കിലൂടെ സ്വാലിഹായ കാര്യം പറയാം വേണമെങ്കിൽ ഒരു തബലയ്ക്ക് വെച്ചുകൂടെ ഗാനമേള നടത്തുകയും ചെയ്യാം ഇത് രണ്ടും അല്ലാഹ് നമുക്ക് ചെയ്താൽ ചെയ്യാൻ വേണ്ടി സ്വാതന്ത്ര്യം തന്ന കാര്യമാണ് മനസ്സിലായത് എന്റെ ത്വാക്കത്തിൽ നിന്നിട്ട് ചെയ്യാൻ അല്ലാഹു അനുവാദം തന്ന മരിക്കുന്നത് വരെ റബ്ബ് തന്ന സ്വാതന്ത്ര്യമാണ് അങ്ങനെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട് ഏതുപോലെ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നു അല്ലെങ്കിൽ ഈ സദസ്സിനോട് ചോദ്യം ചോദിക്കുന്നു ഇവിടുന്ന് ഉത്തരം പറയുന്നു ഇതുപോലെ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ പരസ്പരം കേൾക്കുന്ന അവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം അതല്ലാഹു അനുവദിച്ചതാണ് റബ്ബ് അനുവദിച്ചു തന്നതാണ് ഖുർആൻ അനുവദിച്ചു തന്നതാണ് നബിമാർ അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ് പ്രവാചകന്മാർ നമുക്കറിയാം മുഹമ്മദ് നബി പോലും കുറച്ച് സാമ്പത്തിക പ്രയാസത്തിലായപ്പോ വീട്ടിലെ പടയങ്ക് കൊണ്ടുപോയിട്ട് പണയം വെച്ചു ആരുടെ കയ്യില ഒരു ജൂതന്റെ കയ്യിൽ കൊണ്ടുപോയി പണയം വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൈസ വാങ്ങി അതൊരു പരസ്പരം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നബി അത് ചെയ്തു പക്ഷെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചില്ല പടച്ചോനെ എന്നെ നീ ഫക്കറില ഇബ്രാഹിം ഇബ്രാഹിം ഉപ്പാപ്പ എന്നെ നീ എന്നെ നിങ്ങൾ ദാരിദ്ര്യത്തിലാക്കല്ലേ ഉപ്പാപ്പ എന്നൊരു ദുആ നടത്തിയിട്ടില്ല തേടിയിട്ടില്ല കാര്യം സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കാര്യം അത് ചെയ്യാം അത് നബി ജീവിതത്തിലൂടെ കാണിച്ചതാണ് എന്നാൽ ഒരു തേട്ടം വരുമ്പോ മനുഷ്യ കഴിവിനതീതമായ ഒരു കാര്യം വരുമ്പോ അഭൗതികമായ ഒരു സംഗതി വരുമ്പോ അത് കിട്ടേണ്ടത് റബ്ബിൽ നിന്നാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം എന്നാ പടച്ചോട് ചായ കൊണ്ടുവരും എന്ന് പറയാൻ പറ്റുമോ അല്ല എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ട് അടച്ചോനെ രണ്ട് ഗ്ലാസ് ചായ നീ ഓർഡർ ചെയ്യാൻ പറ്റുമോ കാഫറായി പോകും കാര്യം മനുഷ്യർക്ക് അല്ല കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു അതിനപ്പുറമുള്ള കാര്യം റബ്ബിനോട് ചോദിക്കേണ്ടതാണ് അതിനുള്ള കുദ്രത്ത് വേണോ കഴിവ് വേണോ ഹിക്മത്ത് വേണോ ഇതൊക്കെ റബ്ബിനോട് ചോദിക്കേണ്ടത് ചിലപ്പോൾ ചായ ആയിരിക്കും ചായപ്പൊടി വേണമെങ്കിൽ തന്നെ ചിലപ്പോൾ പടച്ചോനോട് അല്ല നല്ല വിള തരണേ എന്ന് പടച്ചോട് ചോദിക്കേണ്ടി വരും അപ്പൊ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യം അതെന്തിനാ പറയേണ്ടി വന്നത് ഇബാദത്തിന്റെ നിർവചനമല്ല മുസ്ലിയാരെ എല്ലാ മുസ്ലിയാക്കും വരെ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാധാരണ കുഞ്ഞുങ്ങളുടെ ബുക്കുമായിട്ട് വാദപ്രവാസികളടക്കം അവർ വരാറുണ്ട് അത് നിർവചനം അല്ലേ അല്ല അത് നിർവചനം അല്ലേ അല്ല നേരെ മറിച്ച് മഹാന്മാരായ ഇബാദത്തിന് നിർവചനമായി പഠിപ്പിച്ചു തന്നത് എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് വിശദീകരിച്ചു തരികയാണ് അഭൗതികമായ മാർഗം കാര്യകാരണബന്ധങ്ങൾക്ക് അതീതം മനുഷ്യ കഴിവിനതീതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഇനി ആ രൂപത്തിൽ വിശദീകരിച്ച വിശദീകരണത്തെ പോലും നിങ്ങൾ കൊണ്ടുവന്ന തെളിവുകൾ കൊണ്ടുപൊളിക്കാൻ സാധ്യമല്ല കാരണം ആ തെളിവുകൾ കൃത്യമായി നിങ്ങളുടെ വാദം പോലെ ബലമില്ലാത്തതാണ് ഒരു തരത്തിലും അത് സമർത്ഥിക്കുവാൻ കഴിയുന്നതുമല്ല എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് ചോദ്യം നീളുന്നുള്ളത് കൊണ്ടാണ് ഉത്തരവും നീളേണ്ടി വരുന്നത് അപ്പോൾ കാര്യപ്രസക്തമായ ചോദ്യം ചുരുക്കി ചോദിച്ചാൽ ഉത്തരം അതുപോലെ ചുരുക്കാൻ പറ്റും.